ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു കാന്താരി മുളക് നമുക്ക് എത്ര കിട്ടും നോക്കാം. നമ്മൾ കാന്താരി മുളക് പറിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എത്ര കാന്താരി മുളക് കിട്ടും നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് മുളകിനൊക്കെ ഭയങ്കര പൈസയുള്ള സമയമല്ലേ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ 400 രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് കൊടുക്കണം. അപ്പം നമ്മൾ ഈ മുളക് കണ്ടോ, നിറച്ച് മുളകുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് പറിച്ച് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനകത്ത് ഒരു ചെറിയ കൊട്ട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ കൊട്ടയ്ക്കകത്ത് എത്ര കിട്ടുമെന്ന് കാണിച്ചു തരാം. കുറേ ചെടിയൊന്നുമില്ല, ഒരു 3 ചെടി എവിടെ ഉള്ളൂ. ഇത്ര ആയിട്ടുണ്ട്. ചാണകപ്പൊടിയല്ലേ ഇതിൻ്റെ വളം. എല്ലാം ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഫ്രണ്ട്സ്. ഇത് നമ്മൾ സാധാരണ കാന്താരിയല്ല, കുറച്ച് വലിയൊരു കാന്താരിയാണ്. ഇങ്ങനത്തെ കാന്താരി നിങ്ങൾക്ക് നട്ട് വെച്ചാൽ അച്ചാറൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഉപ്പിലിട്ടൊക്കെ വെച്ചാൽ നല്ല കുറേ കാലം ഇരിക്കും. പിന്നെ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് മേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാന്താരി നിങ്ങൾക്ക് ഉണ്ടാകും. ഏത് തരത്തിലുള്ള കാന്താരിയുടെ ചെടിയാണെങ്കിലും ഇതുപോലെ തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് കാന്താരി. എല്ലാ വർഷവും വിളവ് കിട്ടുന്ന നല്ല എരിവുള്ള ഒരു മുളകാണിത്. ഇത് നമുക്ക് ചക്ക കപ്പയൊക്കെ ആക്കുമ്പം അതിൻ്റെ കൂടെയൊക്കെ അരച്ച് ചേർക്കാൻ ഏറ്റവും നല്ല ഒന്നാണ്. പിന്നെ മോരുകറി, പിന്നെ ചമ്മന്തി, ഇതിനകത്തൊക്കെ ഇടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മുളക് തന്നെയാണ് കാന്താരി. ഒരുപാട് എരിവ് ഉണ്ടാവുകയില്ലെന്ന്, അത്യാവശ്യം നല്ല എരിവ് കൊണ്ടുവരും. ഇതാണ് ശരിക്കും ഒരു പത്തമുളകിനേക്കാളും എന്തായാലും എരിവുണ്ട് ഇതിന്. ഇതുപോലത്തെ ഒരു 3 എണ്ണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്കി വേറൊന്നും ആവശ്യം ഉണ്ടാവില്ല. എരിവിൻ്റെ കാര്യത്തിൽ ഇതിനെ ഒന്നും നോക്കേണ്ടി വരില്ല. നമ്മളെ ഒരു സെക്ഷൻ നമ്മുടെ തീർന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ചെടി കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞല്ലോ അധികം ചെടി നമുക്കില്ല, 3 ചെടിയേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുമെന്നാണ് നമുക്ക് നോക്കുന്നത്. ഈ ഭാഗത്ത് 3 ചെടിയേ ഉള്ളൂ. നേരത്തെ പറിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ചെടിയിൽ നിന്ന്. 2-3 ചെടി അപ്പുറത്ത് നിൽപ്പുണ്ട്, പക്ഷേ അതിനൊക്കെ നമ്മൾ നേരത്തെ പറിച്ചതാണ്. അപ്പം ഈ ഭാഗത്തെ ഈ ഒരു 3 ചെടിയിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് ഇങ്ങനെ നട്ടുവെച്ചാൽ ഇത്രയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ 3 എണ്ണം കൂടി കണ്ടു. ഇത് മൊത്തം ഞാൻ പറിച്ചു കഴിയുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നിങ്ങളുടെ വീട്ടിലും ഈ കാന്താരിച്ചെടി നട്ടു വെക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വീഡിയോ ആണിത്.
നമ്മുടെ ഒരു ചെടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കപ്പോൾ എത്ര കിട്ടിയെന്ന് കാണണ്ടേ ഒരു ചെടിയിൽ നിന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു എന്തായാലും ഇതൊരു 250 അര കിലോ അടുത്തുണ്ട് ഇപ്പോൾ ഇതിന് വില എന്ന് പറയുന്നത് 400 രൂപയൊക്കെയാണ് ഒരു കിലോയ്ക്കൊക്കെ വില വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ലാഭം തന്നെയാണ് എന്തായാലും ഇത് 200 രൂപയ്ക്കുള്ളതുണ്ട് അത് എല്ലായിടത്തും കിട്ടുകയില്ല ലുലു മോളൊക്കെ കിട്ടുള്ളൂ ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നട്ടുവെക്കാവുന്ന കാന്താരി ചെടിയാണ് ഈ കാന്താരി തന്നെ വേണമെന്നൊന്നുമില്ല ഏത് കാന്താരിയാണെങ്കിലും നല്ലതാണ് എല്ലാ വർഷവും പിന്നെ നിങ്ങൾക്ക് മുളകിൻ്റെ ആവശ്യം വരില്ല അതാണ് ഏറ്റവും വലിയ കാര്യം